والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഇരുലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെയും സമയത്തിൻ്റെയും ഫലലുകൊണ്ട് അല്ലാഹു നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്തും അർഹമത്തും നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ. ഇത് നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. ലോകത്ത് എന്തെല്ലാം സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ടോ അതിൻ്റെയെല്ലാം സംവിധായകൻ അല്ലാഹുവാണ് എന്നതാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ അല്ലാഹുവിൻ്റെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിനെ സ്ഥാപിച്ചതും പ്രചരിപ്പിച്ചതും അതിൻ്റെ പൂർത്തീകരണം നടത്തിയതുമൊക്കെയും അല്ലാഹുവാണ്. പക്ഷേ ചില ആളുകളിലൂടെ, ചില സംവിധാനങ്ങളിലൂടെ, ചില മീഡിയകളിലൂടെ അതിൻ്റെയെല്ലാം പരമമായ അധികാരം അല്ലാഹുവിനാണ്. ഈ പരിശുദ്ധമായ ഇസ്ലാം, അതിലേക്ക് എന്തെങ്കിലും അല്ലാഹുവിൻ്റെ മഖ്ലൂക്കുകൾക്ക് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് ചുരുക്കാനോ കഴിയില്ല. കാരണം ഇത് അല്ലാഹുവിൻ്റെ മതമാണ്. ലോകരക്ഷിതാവായ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് നൽകുന്നവനായ റബ്ബ് തആല അവനെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. അത് പുതുതായി കൂട്ടിച്ചേർക്കാനോ അതിൽ നിന്ന് ഒഴിവാക്കാനോ ഒരു മഖ്ലൂഖിനും സാധ്യമല്ല. പ്രവാചകന്മാർക്ക് പോലും കഴിയില്ല. ഇത് നമ്മുടെ അത്യന്തികമായ ഒരു വിശ്വാസമാണ്. നോക്കൂ, നിങ്ങൾ ഭൗതിക ലോകത്ത് ഏതെല്ലാം പ്രസ്ഥാനങ്ങളും മതങ്ങളുമുണ്ട്, അതിൻ്റെയൊക്കെയും പേരുകൾ തന്നെ ചില വ്യക്തികളിലേക്ക് അതല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ച ആളുകളിലേക്ക് ചേർത്തുകൊണ്ടാണ് ലോകത്തുള്ളത്. ഖദിയാനിസം ഒരു ഇസമാണ്. അദ്ദേഹം മിർസ ഗുലാം അഹമ്മദ് ഖദിയാനി ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ പേരിലേക്കാണ് കൂട്ടിച്ചേർത്തത്. ഖദിയാനി ക്രിസ്ത്യൻ യേശു ക്രിസ്തുവിലേക്ക് ചേർത്തുകൊണ്ട്, ബുദ്ധമതം അത് ശ്രീ ബുദ്ധനിലേക്ക് ചേർത്തുകൊണ്ട്, എന്നാൽ പരിശുദ്ധമായ ഇസ്ലാമിന് മുഹമ്മദീയ മതം അങ്ങനെ ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം നടത്തിയ സമയത്ത് അത് ഇബ്രാഹിമിയ മതമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ ഏക മതം അത് പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇത് അല്ലാഹുവിന്റെ മതമാണ്.
ലോകത്ത് ഏത് സംവിധാനങ്ങളും അള്ളാഹു നേരിട്ട് ഒന്നും ഇവിടെ ഇടപെടുന്നില്ല. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ കാഴ്ചയിൽ നമുക്കത് കാണാൻ കഴിയില്ല. നമുക്ക് ഭക്ഷണം നൽകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആരാണ് നമുക്ക് ഭക്ഷണം നൽകുന്നത്? നമ്മൾ ചെറുതാകുമ്പോൾ നമ്മുടെ ഉമ്മമാരിലൂടെ, നമ്മുടെ ഉപ്പമാരിലൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, കച്ചവടക്കാരിലൂടെ. ഇതൊക്കെ ഒരു മാധ്യമങ്ങളാണ്, സബബുകളാണ്. സത്യത്തിൽ ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അങ്ങനെയാണ്. ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. പക്ഷേ ആരാണ് റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത്? മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മഴ നൽകുന്നവൻ അല്ലാഹുവാണ്. അത് തരാൻ ഏൽപ്പിച്ച ചില മലക്കുകളുണ്ട്, മഹാനായ മീകായിൽ അലൈഹി സ്വലാം. ലോകത്തങ്ങനെയാണ്. എല്ലാ സംവിധാനങ്ങളും അതിന്റെ പരമമായ അധികാരം അല്ലാഹുവിനാണ്. പക്ഷേ അതൊക്കെ ചില മാലാഖമാർക്ക്, ചില ആളുകൾക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചില ദൗത്യങ്ങൾ, ചില ഉത്തരവാദിത്തങ്ങൾ. അതിലൂടെയാണ് ഭൗതികമായി സംവിധാനങ്ങൾ നടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധമായ ഇസ്ലാം അത് അല്ലാഹുവിന്റെ മതമാണ്. അല്ലാഹുവിന്റെ നിയമങ്ങളാണ് അതിൽ മുഴുവനും. അല്ലാഹുവാണ് അതിനെ സംരക്ഷിക്കുന്നത്, അല്ലാഹുവാണ് അതിനെ പ്രചരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് ഇവിടെ നിലനിർത്തുന്നത്. അത് നമ്മുടെ വിശ്വാസമാണ്. എന്നാൽ ആരിലൂടെ? ചില ആളുകൾക്ക് അതിന് ഉത്തരവാദിത്വം അല്ലാഹു നൽകിയിട്ടുണ്ട്. പ്രവാചകന്മാർ എന്ന് പറയുന്ന മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഉന്നതരായ ആളുകളെ അല്ലാഹു അതിനെ സംവിധാനിച്ചിട്ടുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാം മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പ്രവാചകന്മാർ, അവരാണ് ഈ പരിശുദ്ധമായ മതത്തെ ഈ ഭൂമിലോകത്ത് മനുഷ്യ അല്ലാഹുവിന്റെ മഹ്ലൂക്കുകൾക്ക് എത്തിച്ചു തന്നത്. അതവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതവർ കൃത്യമായി നിർവഹിച്ചു വരുന്നു. അതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയത്. അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ അതിൽ കൂട്ടിച്ചേർത്തില്ല. സ്വന്തമായി ഒരു അഭിപ്രായവും അതിലില്ല. അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രം സമൂഹത്തെ അറിയിക്കുന്നവരായിരുന്നു അവർ. ഏത് സമൂഹവും ഒരു മഹലാ ഉമ്മത്തുൻ, ഒരു സമൂഹം കഴിഞ്ഞു പോയിട്ടില്ല ഇല്ലാ നദീർ. ഒരു പ്രവാചകൻ വരാതെ, ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ ഒരു സമൂഹം ലോകത്ത് നിന്ന് കടന്നുപോയിട്ടില്ലെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് എന്തെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്, അതൊക്കെ അല്ലാഹുവാണ് നൽകുന്നത്. യഥാർത്ഥമായി ഇസ്ലാമിൻ്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. അല്ലാഹുവിൻ്റെ മതമാണ്, അത് അല്ലാഹുവാണ് പ്രചരിപ്പിക്കുന്നത്, അല്ലാഹുവാണ് അതിൻ്റെ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. പക്ഷേ അത് അല്ലാഹു ചില പ്രത്യേകക്കാരായ പ്രവാചകന്മാരിലൂടെ എന്ന് മാത്രം. നമ്മൾ രോഗം വരുമ്പോൾ രോഗം നൽകുന്നത് ആരാണ്? അല്ലാഹുവാണ്. നമ്മൾ ഡോക്ടർമാരെ കാണിക്കുന്നു, മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ ഔലിയായിനെ സമീപിക്കുന്നു, അല്ലാഹുമായി ബന്ധമുള്ളവരെ. അത് ഭൗതികമായ ഡോക്ടർമാരെയും ആത്മീയമായ വൈദ്യന്മാരെയും നമ്മൾ കാണിക്കാറുണ്ട്. ഇത് ആരാ ശിഫയാക്കുന്നത്? അല്ലാഹുവാണ്. അതിന്റെ ഒരു സബബ് മാത്രമാണ് ഡോക്ടർമാർ. അല്ലാഹുവാണല്ലോ ഇതെല്ലാം നൽകിയതും അതെല്ലാം ശിഫയാക്കുന്നതും. അത് നമ്മുടെ വിശ്വാസമാണ്. അല്ലാഹു നേരിട്ട് വന്നു ഒന്നിലും ഇടപെടുന്നില്ല. അതിൻ്റെ ഇടയിലൊക്കെ മാധ്യമങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം. ആ ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തിയത്, ഇവിടെ പ്രചരിപ്പിക്കാൻ അല്ലാഹു ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയാണ്. അവർ ആരാണ്? മനുഷ്യരിൽപ്പെട്ടവരാണ്. പക്ഷേ അവർ സാധാരണക്കാരാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അവർ സാധാരണക്കാരല്ല, അസാധാരണ മനുഷ്യരാണ്. ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ മലക്കല്ല, ജിന്ന് വിഭാഗത്തിൽപ്പെട്ടവനല്ല, ഞാൻ മനുഷ്യരിൽപ്പെട്ടവനാണ്. പക്ഷേ
നിങ്ങളെ പോലെയുള്ള മനുഷ്യരല്ല. യൂഹാ ഇലയ്യ, എന്നിലേക്ക് അല്ലാഹുവിന്റെ സന്നിധാനത്ത് നിന്ന് ദിവ്യബോധനം വരുന്നുണ്ട്. അത് നമുക്കില്ലല്ലോ. അപ്പത് സാധാരണ മനുഷ്യരല്ല, മനുഷ്യരൂപമുണ്ട്. ഈ ശരീരം കണ്ണും കാതും കൈയും നമ്മളെ പോലുള്ള ശരീരമുണ്ട് എന്നാണ് അർത്ഥം. മലക്കല്ല, ജിന്നല്ല എന്ന അർത്ഥത്തിനാണ് അനബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ളൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത്. പിന്നെ ആ ആയത്തിൽ തന്നെ പറയുന്നു, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹി നൽകപ്പെടുന്നുണ്ട്, എനിക്ക് ദിവ്യബോധനമുണ്ട്. അത് നമുക്കുണ്ടോ? അല്ലാഹു നോക്കൂ, ഖുർആൻ തന്നെ പറയുന്നു, മായന്തിഖു അനിൽ ഹവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വാക്ക് പോലും ഒഴിഞ്ഞിട്ടില്ല, ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഏത് സമയത്തും ഹളറത്ത് ഖുദ്സിലാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഓർഡർ ലഭിക്കാത്ത ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇത് ഖുർആനാണ്. ഇത് വിശ്വസിക്കാതിരുന്നാൽ ഈ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അവന് നഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവരെയാണ് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരാണ് ഇസ്ലാമിനിവിടെ നിലനിർത്തിയത്. ആ ഇസ്ലാമിനെ നിലനിർത്താൻ, അവർക്ക് പ്രചരിപ്പിക്കാൻ അല്ലാഹു ഒരുപാട് കഴിവുകളും അവർക്ക് നൽകിയിട്ടുണ്ട്. ഇത് ഖുർആൻ അസന്നിഗ്ധമായി നമ്മളോട് പറഞ്ഞതാണ്. അതാണ് മുഅ്ജിസത്ത്. ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അല്ലാഹു തന്നെ നൽകിയതാണ്. അവർക്ക് സ്വന്തമായുള്ള കഴിവല്ല ഇത്, നമ്മുടെ വിശ്വാസമല്ല ഇത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് കഴിവുകളുണ്ട്. അവർ സാധാരണ മനുഷ്യരല്ല, അവർക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അത് അല്ലാഹു നൽകിയതാണ്. എന്തിന്? അവന്റെ മതത്തെ, അല്ലാഹുവിന്റെ മതത്തെ ഇവിടെ നിലനിർത്താനും പ്രചരിപ്പിക്കാനും അതിന്റെ പൂർത്തീകരണത്തിനും വേണ്ടി അല്ലാഹു അവർക്ക് മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. അതാണ് ഖുർആനിൽ എത്രയോ തെളിവുകൾ. എന്താണ്? മലക്കുകളെ അല്ലാഹു അയച്ചില്ല പ്രവാചക ഈ ഒരു നബിയായിട്ട്. കാരണം അതിന് ഐഡന്റിറ്റി ഉണ്ടാവില്ല. ഒരു മലക്ക് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യന് കാണാൻ പോലും കഴിയില്ലെന്ന് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ താരീഖുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്നാൽ ചില വ്യക്തികൾക്കൊക്കെ ദൂതനായി മലക്കുകൾ വന്നിട്ടുണ്ട്. വന്നതൊക്കെയും മനുഷ്യരൂപത്തിലാണ്. മഹദിയായ മറിയം ബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അതെന്തിനാ വന്നത്? ഒരു മനുഷ്യരൂപത്തിലാണ് വന്നതെന്ന് ഖുർആൻ. മലക്കിന്റെ യഥാർത്ഥ രൂപം മനുഷ്യന് കാണാൻ കഴിയില്ല. അത് മനുഷ്യന് നമ്മുടെ അത് ചിന്ത നമ്മുടെ ബുദ്ധിക്ക് അത് ഭ്രമം സംഭവിക്കും. നഹാന ഇബ്രാഹിം അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായിലിനോട് പറഞ്ഞു, അലൈഹിസ്സലാം, നിങ്ങളുടെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തരൂ. അത് കാണാൻ കഴിയില്ല ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഒന്ന് കാണിച്ചു തരാം. നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ കാണിച്ചു തന്നാൽ എനിക്ക് കാണാം. അങ്ങനെ കണ്ണടച്ച് തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഇസ്രായേലിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണു എന്നാണ്. കാണാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ആദ്യമായി ജിബ്രീൽ വന്നത് ആ രൂപത്തിലാണ്. ജിബ്രീലിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. റസൂലുള്ള പേടിച്ചില്ലേ? റസൂലുള്ള പരിഭ്രമിച്ചില്ലേ? ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ഓടി വന്നില്ലേ? ഇത് ബുഖാരിയിലുണ്ട്. പിന്നെയൊക്കെ മനുഷ്യരൂപത്തിലും പല വ്യത്യസ്തമായ രൂപങ്ങളിലൊക്കെയാണ് വന്നത്. പോകട്ടെ, അല്ലാഹു മനുഷ്യരിൽ നിന്ന് തന്നെ, അത് മനുഷ്യർക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, മനുഷ്യരിൽ നിന്ന് തന്നെ പ്രവാചകന്മാരെ അവർക്ക് അയച്ചു കൊടുത്തു. എന്നാൽ അവർ നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യരല്ല. അവരിൽ നിന്ന് പിഴവുകൾ സംഭവിക്കുകയില്ല. അവരെല്ലാവരും തിന്മകളിൽ നിന്ന് തിന്മയിലേക്ക് ഒരു സെക്കൻഡ് പോലും വ്യതിചലിക്കുകയില്ല. അവർ ഏത് സമയവും അല്ലാഹ് എന്ന ചിന്തയിലാണ്. അതുകൊണ്ടാണ് അവർ ഏറ്റവും ഉന്നതരായത്. അവർക്ക് പ്രത്യേകമായി ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേണ്ടി പ്രത്യേകമായ കഴിവുകൾ കൊടുത്തു. അത് മുഅ്ജിസത്ത് എന്ന് പറയും. ഇത് അല്ലാഹു നൽകിയതാണ്.
അത് അംറുൻ ഖാരിഖുൽ ആദതി അലാ യുഹിറു അലാ യദി നബിഹി. അല്ലാഹുവിന്റെ പ്രവാചകന്മാർ മുഖേന ചില പ്രത്യേകമായ കഴിവുകൾ, അംറുൻ ഖാരിഖുൽ ആദ, പതിവിനെ പൊളിച്ചു കളയുന്ന ചില അത്ഭുത സിദ്ധികൾ മഹാന്മാരായ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതാണ് മുഅ്ജിസത്ത്. മഹാനായ അസ്വാ മൂസ അലൈഹിസ്സലാം, മൂസ നബിയുടെ വടി, അതൊരു മുഅ്ജിസത്താണ്. ആ കാലത്ത് മെസ്മെറിസം അധികരിച്ച കാലഘട്ടമായിരുന്നു. ജാലവിദ്യകൾ, കയറിട്ട് പാമ്പാക്കുക, വടി കൊണ്ട് പാമ്പാക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങളുടെ രൂപത്തിലാക്കുക, ഇങ്ങനെ മെസ്മെറിസം അധികരിച്ച ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്ത് അതിനെ കവച്ചു വെക്കാൻ, അതിനെ ഓവർടേക്ക് ചെയ്യാൻ അല്ലാഹു മുഅ്ജിസത്ത് നൽകി മഹാനായ മൂസ അലൈഹിസ്സലാമിന്. അത് അസ്വാ മൂസ, മൂസ നബിയുടെ വടിയായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, അങ്ങനെ ഫിർഔൻ ലഅനതുല്ലാഹി അലൈഹി, അവൻ ഒരുപാട് മെസ്മെറിസ്റ്റുകളെ, ഒരുപാട് ജാലവിദ്യക്കാരെ വിളിച്ചു കൊണ്ടുവന്നു അപ്പുറത്ത് മൂസ നബിയുടെ എതിർക്കാൻ, മൂസ നബിയെ തകർക്കാൻ. അവർ ലോഡ് കണക്കിന് കയറുകൾ കൊണ്ടുവന്നു, അതെല്ലാം പാമ്പുകളാക്കി, വലിയ സർപ്പങ്ങളാക്കി മൂസ നബിക്ക് നേരെ. ആ സർപ്പങ്ങളൊക്കെ തിരിഞ്ഞപ്പോ മൂസ നബി തന്റെ കയ്യിലുള്ള വടിയങ്ങ് ഇട്ടപ്പോ ഖുർആൻ പറയുന്നു അതൊരു പാമ്പായി മാറുകയാണ്. എന്നിട്ട് ആ പാമ്പുകൾ മുഴുവനും ആ മാജിക് മജീഷ്യന്മാർ, മെസ്മെറിസ്റ്റുകൾ നടത്തിയ ആ വിദ്യകളെ അവരുണ്ടാക്കിയ പാമ്പുകൾ മുഴുവനും മിടുങ്ങുകയാണ്, അതിനൊക്കെ കടിച്ചു വിഴുങ്ങുകയാണ് മൂസ നബിയുടെ വടി. അതൊരു പാമ്പായി അതൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു, ഖുർആൻ പറയാണ്. അപ്പോഴോ അവസാനം ഒന്നുമില്ലാതെ അവരൊക്കെ നശിച്ചുപോയി. എന്നിട്ട് ഈ അസ്വാ മൂസ നബിയുടെ വടി അതൊരു പാമ്പായല്ലോ, ആ പാമ്പ് മൂസ ഈ ഫിർഔനിന്റെ നേരെ അങ്ങ് തിരിഞ്ഞപ്പോ ഫിർഔന് തലകുനിച്ചു കൊണ്ട് പറഞ്ഞു, മൂസ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ പോകും. ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ സാഹിരിങ്ങൾ, ആ മെസ്മെറിസ്റ്റുകൾ, ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ, ഞങ്ങൾ മൂസ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. വൽഖസ്ഹറതു സജ്ദീ, അവരൊക്കെയും സുജൂദിലായി അല്ലാഹുവേ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുകയും, മൂസ റസൂലുള്ളാഹ, നിന്റെ റസൂലാണ് മൂസ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ മുസ്ലിമായി എന്ന ഖുർആൻ. ഇസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടി അത്ഭുത സിദ്ധികൾ മഹാന്മാരായ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ട് എന്നതിന് ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ കാലത്ത് അവരെല്ലാവരും സ്വപ്ന വ്യാഖ്യാനം പറയുന്നവരായിരുന്നു. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റായും. ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരിങ്ങനെ പറയും. ആ സമയത്ത് യൂസുഫ് നബിക്ക് അല്ലാഹു നൽകിയത് അതിനെ ഓവർടേക്ക് ചെയ്യുന്ന, അതിനെ മുൻകടന്നു പോകുന്ന മുഅ്ജിസത്ത് ആയിരുന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്. അല്ലാഹു എനിക്ക് നൽകിയ ആ അനുഗ്രഹത്തെ എടുത്തു പറയുകയാണ് ഖുർആനിലൂടെ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ദുആ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് തഅ്‌വീലുൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനങ്ങൾ എനിക്ക് അല്ലാഹു പറഞ്ഞു തന്നതാണ്. അതൊരു മുഅ്ജിസത്തായിരുന്നു. എല്ലാ അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഖുർആനിൽ കാണാം. അതുപോലെ ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അവർ അവരുടെ കാലത്ത് വിശ്വകരന്മാർ അധികരിച്ച കാലഘട്ടമായിരുന്നു. വൈദ്യന്മാർ, ഡോക്ടർമാർ, അവർ വ്യത്യസ്തമായ അസുഖങ്ങളെ മാറ്റി അത്ഭുതമാണെന്ന് പറഞ്ഞ് അവരൊക്കെ പേര് നടിച്ചിരുന്ന ഒരു കാലഘട്ടം. അവിടെ ഈസാ അലൈഹിസ്സലാം ആരും, എന്താണ് എല്ലാ ആഴ്ചയും ഇങ്ങനെ പറയണോ? നമ്മൾ ആരും അന്യന്മാരെന്നല്ലോ, പ്രവാചകന്മാർ. മഹാനായ റൂഹുല്ലാഹി കലി റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം, ആ ഈസാ നബിക്ക് അല്ലാഹു വലിയ മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. ഖുർആൻ പറയുന്നു,
إني أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله. ശ്രദ്ധിക്കണേ, ഈ ആയത്തിന്റെ അർത്ഥം ഖുർആനാണ് ഈ പറയുന്നത്. ഞാൻ ഒരു മണ്ണ് കളിമണ്ണ് ഉരുട്ടിയിട്ട് മഹാനവറുകൾ ഒരു രൂപമുണ്ടാക്കി, എന്നിട്ട് ഞാൻ അതിൽ മഹാനവറുകൾ ഞാൻ അതിൽ ഊതും, ഇനി അഖ്ലുഖുലക്കും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാം. ആരാ ഖാലിഖ്? അല്ലാഹു. പക്ഷേ ഈസാ നബി പറയുന്നു അന്നി അഖ്ലുഖുലക്കും, ഖുർആനാ, ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരാം. മിനത്വൈ, കളിമണ്ണിൽ നിന്ന്, കഹൈഅതിത്വൈ, ഒരു പക്ഷിയുടെ രൂപം, എന്നിട്ട് ഫഅൻഫുഖു ഫീഹി, ഞാൻ അതിലൊന്ന് ഊതും. ഫയകൂനു ത്വൈറം ബിഇദ്നില്ലാ, അപ്പോൾ അതൊരു പക്ഷിയായി പറന്നു പോകും ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ കഴിവ് പ്രകാരം. നോക്കൂ, അത് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത്, രൂപമുണ്ടാക്കി അതിലങ്ങ് ഊതുമ്പോഴേക്ക് അതൊരു പക്ഷിയായി പറന്നു പോകുന്നു ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ കഴിവ് കൊണ്ട്, അല്ലാഹുവിന്റെ സമ്മത പ്രകാരം. അല്ലാഹുവിന്റെ ദീന നിലനിൽക്കാൻ അല്ലാഹു പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ആ വിശുദ്ധന്മാർ അധികരിച്ച കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഖുർആനിലൂടെ മഹാനായ ഈസാ നബിയുടെ വാക്ക് അല്ലാഹു പറയുകയാണ്, കുഷ്ഠരോഗം വെള്ളപ്പാട്ടും മഹാനവറുകൾ ഞാൻ മാറ്റും, ഞാനത് മാറ്റിക്കൊടുക്കും, ഞാനത് മാറ്റിക്കൊടുക്കും. മഹാനവറുകൾ അങ്ങനെ സ്പർശിക്കുമ്പോഴേക്ക് കുഷ്ഠരോഗം മാറുന്നു, മഹാനവറുടെ സ്പർശനം വെള്ളപ്പാണ്ട് മാറുന്നു, വിശുദ്ധന്മാർ തോറ്റുപോവുകയാണ്. മാത്രമല്ല, മരിച്ചുപോയവരെ അല്ലാഹുവിന്റെ സമ്മത പ്രകാരം മരിച്ചു കിടക്കുന്ന മയ്യത്തിനോട് പറയും, അല്ലാഹുവിന്റെ സമ്മത പ്രകാരം എഴുന്നേൽക്ക്, ചാടിന്റെ എഴുന്നേറ്റും മയ്യത്ത്. നോക്കൂ, ആ കാലഘട്ടത്ത് അങ്ങനെയുള്ള ഒരു മുഅ്ജിസത്ത്, അങ്ങനെ അത് കണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ അല്ലാഹു നൽകുന്ന കഴിവുകളാണ്. അവർക്ക് ആ കഴിവുകളുണ്ട്, അതാണ് പറഞ്ഞത് അവർ സാധാരണക്കാരല്ല, ഇത് നമുക്കൊന്നും കഴിയില്ലല്ലോ, ഇത് അല്ലാഹു നൽകിയ കഴിവാണ്. അവർ മാധ്യമങ്ങൾ ഉപയോഗിക്കാതെ കൺവെട്ടുകളല്ല, ജാലവിദ്യയല്ല, അല്ലാഹു നൽകിയ പ്രത്യേകമായ കഴിവുകളാണ്. അവരുടെ നാവുകൾ, അവരുടെ നോട്ടം, അവരുടെ കേൾവി, അവരുടെ സ്പർശനം, എല്ലാം അല്ലാഹുവിന്റെ വലിയ മുഅ്ജിസത്ത്, അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. മാത്രമല്ല, നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി ഭക്ഷിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ എന്ത് കഴിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം എന്ന് ഈസാ അലൈഹിസ്സലാം അവരോട് പറയും. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ അലമാരകളിൽ എന്തെല്ലാം നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു തരാം എന്ന് ഈസാ അലൈഹിസ്സലാം അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്ജിസത്തായിരുന്നു ഇത്. ആ ഇങ്ങനെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഇവിടെ പ്രബോധനം നടത്തിയത് അല്ലാഹു പ്രവാചകന്മാരിലൂടെ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അത് അവസാനിക്കുകയാണ്. പ്രവാചകത്വം ഇവിടെ അവസാനിച്ചു. ആ മുഹമ്മദ് നബിക്ക് എല്ലാ മുഅ്ജിസത്തുകളും നൽകി. ഇതൊക്കെ കാലങ്ങളോളം പറഞ്ഞാൽ തീരാത്ത വിഷയമാണല്ലോ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പരിശുദ്ധമായ ദീനിനെ പൂർത്തിയാക്കി, അല്ലാഹു പൂർത്തിയാക്കി മുഹമ്മദ് നബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആ പ്രവാചക കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഈ ഇസ്ലാമിനെ വളർത്തുക, ആരാണ് ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തുക, ആരാണ് ഇസ്ലാമിനെ ഇവിടെ പ്രബോധനം നടത്തുക? അവരാണ് അല്ലാഹുവിന്റെ ഔലിയാ. സ്വഹാബത്തല്ലേ സയ്യിദുൽ ഔലിയായി അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു, ആദ്യത്തെ വലിയ മഹാനായ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു. റസൂലുള്ള പറഞ്ഞില്ലേ, പ്രവാചകന്മാർക്ക് ശേഷം ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതർ അത് സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു. പിന്നെ സ്വഹാബത്ത്, തബഈങ്ങൾ, മഹാന്മാരാകുന്ന അല്ലാഹുവിന്റെ ഔലിയാ. ഇൻഷാഅല്ലാഹ് ഇതിന്റെ ബാക്കി നമുക്ക് ആരാണ് ഔലിയാ എന്നും ആരാണ് പ്രവാചകന്മാരുടെ പിൻഗാമികളെന്നും ആരാണ് ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തേണ്ടവരെന്നും ആരാണ് അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം, ഉത്തരവാദിത്തം ആർക്കാണുള്ളതെന്നും നമുക്ക് പഠിക്കേണ്ടതും പറയേണ്ടതുമുണ്ട്. ഒരുപാട് വസ്വാസുകളുടെ ഒരു കാലഘട്ടമാണ്.
വിശ്വാസത്തെ പോക്കറ്റടിക്കുന്ന കാലഘട്ടമാണ്. നന്നായി അഖീദ ഉറപ്പിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനായിരിക്കട്ടെ ഓരോ വെള്ളിയാഴ്ചകളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞേ മതിയാവും, പഠിച്ചേ മതിയാവും. ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല. അല്ലാഹു നമ്മളെല്ലാവരെയും ഈമാൻ സലാമത്തിലാക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കാര്യങ്ങളും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയ ഓരോ മുഅ്മിനീങ്ങൾക്കും ഓരോ മുഅ്മിനീങ്ങളുടെയും ഹൃദയങ്ങളിലുള്ള ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു മാറ്റി ഈ പരിശുദ്ധമായ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷവും റാഹത്തും സലാമത്തും ഇരുലോകത്തും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.